ആലുവയിൽ മാധ്യമപ്രവർത്തകയുടെ വീട് അടിച്ചു തകർത്ത സംഭവത്തിൽ 4 പേർ പിടിയിൽ. ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായത്. കലാകൗമുദി ലേഖിക ജിഷയുടെ വീട് ഇന്നലെയാണ് അക്രമികൾ അടിച്ചു തകർത്തത്. പോലീസിന്റെ അനാസ്ഥയാണ് അക്രമത്തിന് കാരണമെന്ന് MLA അൻവർ സാദത്ത് ആരോപിച്ചു. ഇന്നലത്തെ സംഭവത്തെ വിവരിക്കുമ്പോൾ ജിഷയുടെ വാക്കുകളിൽ ഭീതിയും പരിഭ്രമവും മായാതെ നിൽക്കുകയാണ്. ഇന്നലെ ഒരു 3:30 സമയത്താണ് നമ്മുടെ വീട് ഇതേപോലെ അടിച്ച് തകർത്തിരിക്കുന്നത്. കാരണം ജനലും വാതിലും അതേപോലെ വീടിന് ചുറ്റുമാണ് ജനലുകൾ തല്ലി തകർത്തിരിക്കുന്നത്. ഇവർ തല്ലി തകർക്കുന്ന സമയത്ത് മോനെ ഒരു പോരിന് വിളിക്കുകയൊക്കെ ചെയ്യേണ്ടായിരുന്നു, പക്ഷെ അവനെ ഇറങ്ങി താഴത്തേക്ക് വന്നില്ല. നമ്മളെ വിളിച്ച് അയൽവക്കക്കാരും മോനും നമ്മൾ അറിയിച്ചപ്പോൾ നമ്മൾ ചെന്ന് പോലീസിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ചെയ്തത്. പോലീസ് അറിയിച്ച് പോലീസ് ഇവിടെ വന്നു. പോലീസ് വന്നിട്ട് ഈ വരുമ്പോഴത്തേക്കും പ്രതികളൊക്കെ ഓടിപ്പോയായിരുന്നു. 1/2 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് വീണ്ടും ഇവർ വന്നാണ് വീണ്ടും വീട് ഈ രീതിയിൽ അതിക്രമിച്ചിട്ടേക്കണത്. കാരണം എൻ്റെ മകന് പോലും ഇപ്പോൾ ജീവന് ഭീഷണിയാണ് മക്കൾക്ക്. കാരണം ഇവർ പോര് വിളിക്കുകയും വീണ്ടും ഇവരെ കൊല്ലാൻ ആക്രമിക്കും എന്ന് പറഞ്ഞ് വധഭീഷണിയാണ് പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വീടിന് നേരെ 2 തവണയാണ് ആക്രമണം ഉണ്ടായത്. ആദ്യത്തെ ആക്രമണത്തിന് ശേഷം പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും അതാണ് വീണ്ടും ആക്രമണം നടത്താൻ അക്രമികൾക്ക് ധൈര്യം ലഭിച്ചതെന്നും MLA അൻവർ സാദത്ത്. ആദ്യം ഈ വീട് ആക്രമണം നടത്തി, ആക്രമണം നടത്തിയപ്പോൾ പോലീസ് അറിയിക്കുകയും ബന്ധപ്പെട്ട ഈ വീട്ടുകാരനായ ഒരു പയ്യൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുകയൊക്കെ ചെയ്തു. പരാതി പറഞ്ഞു, അവിടെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും വീണ്ടും ഒരു അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്, അവരവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞതൊക്കെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ പോലീസ് അതിനകത്ത് കാണിച്ചൊരു അലംഭാവം. ആദ്യം സ്വാഭാവികമായിട്ട് അക്രമം പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണെന്ന് നമുക്ക് അങ്ങനെ വിലയിരുത്താം. പക്ഷേ രണ്ടാമത് പോലീസ് ഇത് അറിഞ്ഞിട്ട് പോലീസിൻ്റെ പെട്രോളിംഗ് ഒന്നും ഉണ്ടാവാത്തത് കൊണ്ടും പോലീസിൻ്റെ ശക്തമായ ഇടപെടില്ലാത്തത് കൊണ്ടാണ് ഈ വീട് വീണ്ടും ആക്രമിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് പോലീസിന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. സംഭവത്തിൽ 4 പേർ പിടിയിലായിട്ടുണ്ട്. ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ട ജ്യോതിഷ, രഞ്ജിത്ത്, രാജേഷ്, മെൽവിൻ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം ജിഷയുടെ ബന്ധുക്കളും അയൽവാസിയായ രാഹുലും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിന്റെ പ്രകോപനത്തിൽ രാഹുലിന് സുഹൃത്തുക്കളെ കൂട്ടിവന്ന വീടിന്റെ ജനൽച്ചെടികളും മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും അടിച്ചു നശിപ്പിക്കുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.